عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين. പ്രിയമുള്ള സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമദാനിലെ 23-ാമത്തെ സുദിനത്തിൽ നോമ്പുകാരായി അള്ളാഹുവിൻ്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് നാം നിലകൊള്ളുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ നോമ്പും നമസ്കാരങ്ങളുമെല്ലാം അവൻ്റെ പൊരുത്തത്തിലായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്തതായി ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നിങ്ങളിൽ ആർക്കെങ്കിലും എല്ലാ ദിവസവും കഴിവാകുമെങ്കിൽ ഞാൻ ഈ പറയുന്ന നമസ്കാരം നിങ്ങൾ നിർവഹിക്കുക എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തസ്ബീഹ് നമസ്കാരത്തിൻ്റെ മഹത്വം വിവരിക്കുകയാണ്. ആർക്കെങ്കിലും കഴിയുമെങ്കിൽ എല്ലാ ദിവസവും അനുഷ്ഠിക്കുക, അതുമല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം, അതുമല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസം, അതുമല്ലെങ്കിൽ വർഷത്തിൽ ഒരു ദിവസം, അതുമല്ലെങ്കിൽ നിങ്ങളുടെ ആയുസ്സിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളെ നമസ്കരിക്കേണ്ട നമസ്കാരമാണ് എന്ന് പറഞ്ഞ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശ്രേഷ്ഠതയാകുന്ന തസ്ബീഹ് നമസ്കാരം അള്ളാഹുവിൻ്റെ റസൂൽ സ്വഹാബത്തിന് പഠിപ്പിക്കുക. തസ്ബീഹ് നമസ്കാരം അതിൻ്റെ പേര് പോലെ തന്നെ തസ്ബീഹ് എന്ന മഹത്തായ അള്ളാഹുവിൻ്റെ പരിശുദ്ധിപ്പെടുത്തുന്ന വചനങ്ങൾ ഉള്ളതുകൊണ്ടാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന മഹത്തായ ദിക്ർ അതിലുള്ളത് കൊണ്ട് തന്നെയാണ് തസ്ബീഹ് നമസ്കാരം, പരിശുദ്ധപ്പെടുത്തുന്ന നമസ്കാരം എന്നതിന് പേര് വരാൻ തന്നെ കാരണം. തസ്ബീഹ് നമസ്കാരം 4 റക്അത്താണ്. പകലാണ് നമസ്കരിക്കുന്നത് എങ്കിൽ ഈ 4 റക്അത്തും ഒരൊറ്റ നിയ്യത്തിൽ തന്നെ നമുക്ക് നമസ്കരിക്കാൻ പറ്റുന്നതാണ്. സാധാരണ രീതിയിൽ മിക്ക ആളുകളും നമസ്കരിക്കുന്നത് രാത്രിയിലായതുകൊണ്ട് തന്നെ 2 റക്അത്തായിട്ട് വേണം നമസ്കരിക്കാൻ, അഥവാ 2 റക്അത്തായിട്ട് നമസ്കരിക്കുക. അതേ രീതിയിൽ തന്നെ നാം നിയ്യത്ത് ചെയ്യൽ അനിവാര്യമാണ്. 2 റക്അത്ത് തസ്ബീഹ് നമസ്കാരം അള്ളാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു എന്ന് കരുതി ഒറ്റയ്ക്കാണ് നമസ്കരിക്കേണ്ടത്. തസ്ബീഹ് നമസ്കാരം ജമാഅത്ത് സുന്നത്തിന്റെ. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി ഫാത്തിഹ സൂറത്ത് ഓതിയതിന് ശേഷം 4 റക്അത്തുകളിലും ഓതേണ്ടുന്ന സൂക്തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായി പഠിപ്പിച്ചിട്ടുണ്ട്. 1-ാമത്തെ റക്അത്തിൽ സൂറത്തു തകാസുർ ഫാത്തിഹയ്ക്ക് ശേഷം പാരായണം ചെയ്യുക. 2-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ അസ്ർ പാരായണം ചെയ്യുക. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന് തുടങ്ങുന്ന സൂക്തം പരിപൂർണമായി പാരായണം ചെയ്യുക. 3-ാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നുള്ള സൂറത്തുൽ കാഫിറൂന പരിപൂർണമായി പാരായണം ചെയ്യുക. 4-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂക്തം പരിപൂർണമായി പാരായണം ചെയ്യുക. 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്കും സൂറത്തിനും ശേഷം 15 പ്രാവശ്യം മേൽപ്പറഞ്ഞ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലുകയും റുകൂഉ ചെയ്യുക. റുകൂഉൽ ചൊല്ലേണ്ടുന്ന ദിക്റുകൾക്ക് ശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ 10 പ്രാവശ്യം ചൊല്ലുക. ശേഷം ഇഅ്തിദാൽ ചെയ്യുക. ഇഅ്തിദാലിൽ വന്നതിന് ശേഷം അവിടെ ചൊല്ലേണ്ടുന്ന ദിക്റുകൾ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം 10 പ്രാവശ്യം മേൽപ്പറഞ്ഞ ദിക്ർ ആവർത്തിക്കുക. വീണ്ടും സുജൂദ് ചെയ്യുക. അവിടുത്തെ ദിക്റുകൾ കഴിഞ്ഞതിന് ശേഷം മേൽപ്പറഞ്ഞ ദിക്ർ 10 പ്രാവശ്യം ആവർത്തിക്കുക. അതിനുശേഷം വീണ്ടും ഇടയിലെ ഇരുത്തമിരിക്കുക. അവിടെ നമ്മൾ സാധാരണ ചൊല്ലുന്ന ദിക്റുകൾക്ക് ശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ 10 പ്രാവശ്യം ചൊല്ലുക. വീണ്ടും 2-ാമത്തെ സുജൂദ് ചെയ്യുന്നു. അവിടെയും സുബ്ഹാന റബ്ബിയൽ അഅല ബിഹംദിഹി എന്നതിന് ശേഷം മേൽപ്പറഞ്ഞ ദിക്ർ 10 പ്രാവശ്യം ചൊല്ലി സാധാരണ രീതിയിൽ 1-ാമത്തെ റക്അത്തിൽ നിന്ന് 2-ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ ഷാഫി മദ്ഹബിൽ ഇസ്തിറാഹത്തിൻ്റെ സുന്നത്തായ ഒരു ഇരുത്തമുണ്ട്. ആ സുന്നത്തായ ഇരുത്തത്തിൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇരുന്നതിന് ശേഷം 10 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലുക. അതിനുശേഷം പിന്നീട് തക്ബീർ ഇല്ലാതെ നമ്മൾ 2-ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പല ആളുകളും ആ ഇരുത്തത്തിൽ പിന്നെ എഴുന്നേൽക്കുമ്പോൾ വീണ്ടും ഒരു തക്ബീർ ചൊല്ലാറുണ്ട്. അത് പാടില്ലാത്തതാണ്. കാരണം നൃത്തത്തിലേക്കുള്ള ആ തക്ബീർ നമ്മൾ ആ ഇരുത്തത്തിൽ വരെ എത്തലുകൊണ്ട് തക്ബീർ കഴിഞ്ഞു, അവിടെ കൊണ്ട് നമ്മൾ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലി പിന്നെ അനക്കമടങ്ങി നേരെ എഴുന്നേറ്റ് വന്ന് കൈകെട്ടുക. കൈകെട്ടിയതിന് ശേഷം പിന്നീട് ഫാത്തിഹ സൂറത്ത്
വല്ല അസുറന്നുള്ള സൂക്തം ഓതിയതിന് ശേഷം വീണ്ടും 15 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ര ചൊല്ലുക. ഒന്നാമത്തെ റക്കാത്തിൽ പറഞ്ഞതുപോലെ റുക്കുഇലും സുജൂദിലും ഏഴുതാലിലുമെല്ലാം മേൽ പറഞ്ഞ് ഓതേണ്ടുന്ന ദിക്രുകൾ അഥവാ അവിടെ ചൊല്ലേണ്ടുന്ന ദിക്രുകൾക്ക് ശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ര ചൊല്ലി അവസാനത്തെ അത്തഹിയാത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ, രണ്ടാമത്തെ റക്കാത്തിന്റെ അത്തഹിയാത്തിൽ ഇരിക്കുമ്പോൾ അത്തഹിയാത്തിന് മുമ്പായി 10 പ്രാവശ്യം ഈ ദിക്ർ നമ്മൾ ചൊല്ലുക. അഥവാ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ദിക്റുകൾക്ക് ശേഷമാണ് ദിക്റെങ്കിൽ അത്തഹിയാത്തിൻ്റെ അവിടെ വരുമ്പോൾ അത്തഹിയാത്തിന് മുമ്പായിരിക്കണം ഇപ്പൊ ദിക്ർ 10 പ്രാവശ്യം ചൊല്ലേണ്ടത്. അതിനുശേഷം അത്തഹിയാത്ത് ഓതി നമ്മൾ സലാം വീട്ടുക. വീണ്ടും രണ്ടാമത് വീണ്ടും മൂന്നാമത്തെ റക്കായത്തും നാലാമത്തെ റക്കായത്തും മേൽ പറഞ്ഞ നിയത്തിൽ ഇതേപോലെ തന്നെ സൂറത്തുൽ കാഫിറൂനെയും സൂറത്തുൽ ഇഖ്ലാസും ഓതി നമസ്കാരം പൂർത്തീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ നമസ്കാരങ്ങളെ സ്വീകരിക്കുമാറാവട്ടെ. ഏതെങ്കിലും ഭാഗങ്ങളിൽ നമ്മൾ തക്ബീർ ചൊല്ലാൻ അഥവാ ദിക്ർ ചൊല്ലാൻ വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ സുബ്ഹാനല്ലാഹ് എന്ന് തുടങ്ങുന്ന ആ ദിക്ർ നമ്മുടെ നൃത്തത്തിലോ ഇരുത്തത്തിലോ എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ അത് തൊട്ടടുത്ത ഫർളിൽ പരിഹരിക്കാതെ അത് സുജൂദിൽ പരിഹരിച്ച് വിട്ടുക, അതിൻ്റെ എണ്ണം പൂർത്തീകരിക്കുക. ഒരു റക്കഅത്തിൽ 75 നാല് റക്കഅത്തുകളിലൂടെ 300 തസ്ബീഹായിട്ട് ഇൻഷാല്ലാ കണക്കാക്കുക. അല്ലാഹു നമ്മുടെ നമസ്കാരങ്ങളെ സ്വീകരിക്കട്ടെ. തസ്ബീഹ് നമസ്കാരം വളരെയേറെ ശ്രേഷ്ഠതയുള്ളതാണ്. മുൻഗാമികളാകുന്ന മുഴുവൻ ആളുകളും സഹാബത്ത് ഒന്നടങ്കം താബിഈങ്ങളും ശേഷമുള്ളവരും ഒക്കെ നമസ്കരിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ആയുസ്സിൽ ഒരു പ്രാവശ്യമെങ്കിലും ആ നമസ്കാരം നിർവഹിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ, എന്നല്ല അത് നിത്യമാക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.